ലീഗ് നേതൃത്വത്തിന്റെ തെറ്റായ തീരുമാനങ്ങളെ ന്യായീകരിക്കാനില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി ഷാഫി ചാലിയം പറയുന്ന ശബ്ദ സന്ദേശം പുറത്തുവന്നു. കുഞ്ഞാലിക്കുട്ടി എം പി സ്ഥാനം രാജിവെച്ചപ്പോൾ ന്യായീകരിക്കേണ്ടി വന്നതായി ഷാഫി ചാലിയം പറയുന്നു. തെരുവ് പ്രഭാഷകനെന്ന അധിക്ഷേപം കേട്ടിട്ടും പാർട്ടി അർഹിക്കുന്ന പരിഗണന നൽകുന്നില്ല. പാർട്ടി സെക്രട്ടറിയായി നിയമിതനാകുന്നതിന് മുൻപുള്ള ശബ്ദ സന്ദേശമാണ് പുറത്തുവന്നത്. മുസ്ലിം ലീഗ് നേതൃത്വത്തിൻ്റെ തെറ്റായ തീരുമാനങ്ങൾ ന്യായീകരിക്കേണ്ടി വരികയാണെന്ന് ഏറ്റുപറയുന്നതാണ് ലീഗ് സംസ്ഥാന സെക്രട്ടറി ഷാഫി ചാലിയത്തിൻ്റെ ശബ്ദ സന്ദേശം. കുഞ്ഞാലിക്കുട്ടി എം പി സ്ഥാനം രാജിവെച്ചതിനെ ന്യായീകരിക്കേണ്ടി വന്നു. ന്യായീകരണത്തിനിറങ്ങുമ്പോൾ ലീഗ് പ്രവർത്തകരുടെ അധിക്ഷേപത്തിന് ഇരയാവുകയാണ് താനെന്നും ഷാഫി ചാലിയം പറയുന്നു. പാർട്ടിയുടെ ഈ കെട്ട തീരുമാനങ്ങളൊക്കെ ന്യായീകരിക്കാൻ വേണ്ടി സമുദായം വിളിക്കുന്നത് എന്നെയാണ്, വേറെ ആരെയല്ല. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇവിടുന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം, അങ്ങോട്ട് പോകണം ഒക്കെ വന്നാലും ഇതൊക്കെ സമുദായത്തിന് മുമ്പിൽ വിശദീകരിക്കാൻ ആളുകൾ വിളിക്കണേ എന്നെയാണ്. എനിക്കാകട്ടെ, ഞാനിതൊക്കെ ന്യായീകരിക്കാൻ പോയാൽ എന്താ സ്ഥിതി? മുസ്ലിം ലീഗിലെ കുഞ്ഞാലിക്കുട്ടിക്കെതിരായ സൈബർ ഗുണ്ടകൾ വന്നിട്ട് വളരെ മോശമായ രീതിയിൽ തെരുവ് പ്രഭാഷകൻ അങ്ങോട്ട് ഇങ്ങോട്ട് 100 രൂപയിൽ അക്കൗണ്ടിൽ കിട്ടിയ ആരെക്കുറിച്ച് വളരെ മോശമായി, ഇതൊക്കെ എൻ്റെ കുടുംബം കാണുന്നില്ലേ? ഇന്ന് ഈ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകൾ നമ്മളെന്ത് ശ്രദ്ധിക്കണ്ടോ? നമ്മളെന്നും പട്ടികജാതിക്കാരെ പോലെ. പാർട്ടിയുടെ വിവാദ തീരുമാനങ്ങളെ ന്യായീകരിച്ചിട്ടും നേതാക്കൾ പരിഗണിക്കുന്നില്ലെന്ന പരാതിയും ഷാഫി പങ്കുവയ്ക്കുന്നുണ്ട്. അതിനാൽ രാഷ്ട്രീയം ഉപേക്ഷിക്കുകയാണെന്ന് ഷാഫി ചാലിയും ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. ഒരു എം എസ് എഫിലോ യൂത്ത് ലീഗിലോ ലീഗിലോ ഒരു പൊസിഷനും നമുക്ക് തരുന്നില്ല. ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആക്കുന്നില്ല. ഇവരുടെ ഒരു പരിഗണനാ ലിസ്റ്റിൽ നമ്മൾ വരുന്നില്ല. എന്നാലോ ഇവരൊന്നും ന്യായീകരിക്കാൻ വരാത്ത ഫിറോസ്, ഷാജി തുടങ്ങിയ ആളുകൾക്ക് അവരൊക്കെ എം എൽ എമാരാക്കുന്നു, സെക്രട്ടറിമാരാക്കുന്നു, എല്ലാ സ്ഥാനവും കൊടുക്കുന്നു. നമ്മൾ ഇതുവരെ ഒന്ന് ഹിയർ ചെയ്യാൻ പോലും താല്പര്യമില്ലാത്ത ഈ മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര കാലം പ്രസംഗിച്ച് കിടന്നത്. അതാതിൽ സങ്കടം. അതുകൊണ്ട് ഞാൻ ആ രാഷ്ട്രീയം ഉപേക്ഷിച്ചു. ഇപ്പോൾ വളരെ സ്വസ്ഥതയാണ്. ചാനൽ ചർച്ചകളിൽ ലീഗ് പ്രതിനിധിയായി പങ്കെടുക്കാറുള്ള ഷാഫി ചാലിയും INL വിട്ടെത്തിയ ശേഷം ലീഗ് പ്രഭാഷണ രംഗത്ത് സജീവമാണ്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പാണ് പാർട്ടി വക്താവ് ചുമതലയുള്ള സെക്രട്ടറിയായി നിയമിതനാവുന്നത്. ഭാരവാഹി നിയമനത്തിന് തൊട്ടുമുമ്പുള്ള ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തായത്. മാസങ്ങൾ മുമ്പ് സുഹൃത്തുമായി പങ്കുവച്ച വേദനകളാണ് ഇതെന്നും പ്രചാരണത്തെ ഗൗരവമായി കാണുന്നില്ലെന്നും ഷാഫി ചാലിയും പറഞ്ഞു. AK ലതീഷ്, കോഴിക്കോട്.